ജീവനും വിശുദ്ധമാകുന്ന പരിശ്രമത്തിലുള്ള മഴത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാൻ എല്ലാ തരം യോഗ്യരാകുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് മുമ്പ് നമ്മുടെ മഹാന്മാരാകുന്ന മുഖാമികളായ സാറന്മാരെ വിഗ്രഹത്തിനെതിരെ അവർ ശക്തമായി പ്രതിരോധിച്ചു. പിന്നീട് ചെറിയ നിലക്ക് നമ്മുടെ ഭാഗത്തിൽ നിന്ന് ആ പ്രതിരോധത്തിന്റെ ശക്തി കുറവുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടും. അതിന്റെ ചില അനുഭവങ്ങളാണ് നമ്മൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ഏതൊരു കുട്ടിയായ രണ്ട് മാന്യങ്ങൾ അവർ എടുത്തു നോക്കിയാൽ അതിന്റെ ഇടയിൽ നാലാലും വിശ്വം ഉണ്ടാകുമെന്ന് പഠിച്ചു പറഞ്ഞു. അത് ഒന്നിക്കൽ പ്രസാദിയായിരിക്കും, അല്ലെങ്കിൽ തബായി കുട്ടിയായിരിക്കും, അതല്ലെങ്കിൽ മൂന്ന് വലിയായിരിക്കും, അല്ലെങ്കിൽ മൂന്ന് മുദ്രക്കാരും. അപ്പൊ സ്ഥാപനങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തന്നൊരാശയം ചില ആശയങ്ങൾ ചില മാന്യങ്ങൾ അവരുടെ നിസ്ബ അത് മൂന്ന് ആ നിസ്ബം മാറ്റി പ്രസാദിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആശയങ്ങൾ ശക്തമായി അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വേദികൾ ഉപയോഗപ്പെടുത്തുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ആളുകളും ഉണ്ടാവും, സുന്നികളെ ഉണ്ടാവും, മുജാഹിദീങ്ങൾ ഉണ്ടാവും, സുന്നി മുജാഹിദ് അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഇവരെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാവുള്ളൂ. അവര് വേദികൾ ഒരിക്കലും സുന്നി ജമാഅത്തിന്റെ ആശയങ്ങളൊക്കെ എതിർക്കാൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. നമുക്കത് മറുപടി പറയാൻ അറിയാത്തൊന്നുമില്ല, മറുപടി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കില്ല. അങ്ങനെ ചില ആളുകൾ ധരിക്കുന്നുണ്ട്. അപ്പൊ സമസ്തകളുടെ നിയന്ത്രണം വിവാഹം ചെയ്യുന്ന സുന്നി ജമാഅത്തിന്റെ ആശയങ്ങൾ ആരാണ് എവിടെ നിൽക്കുന്നത്, അതിനെതിരെ നമ്മൾ ശക്തിക്കുമായി നമ്മൾ മറുപടി പറയുകയൊക്കെ ചെയ്യും, യാതൊരു സംശയമില്ല. അടക്കമുള്ള പണ്ഡിതന്മാർ ആ വേദിയിൽ പങ്കെടുത്തു, ശക്തമായി അവര് പ്രസംഗിച്ചോളും. ഇതാണ് അവരെ നമ്മൾ കാണിച്ചതായ മാർഗം. അതുകൊണ്ടാണ് മഹാൻ നാട്ടിക പറഞ്ഞല്ലോ, ചില മാന്യങ്ങൾ തമ്മിലുള്ള കുട്ടിയായ മാന്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അത് തമ്മിലുള്ള ബന്ധം മൂന്ന് ദിവസം വിഭജിക്കുകയായിരിക്കും. നിയമങ്ങളൊന്നാം മതി മൂന്ന് ദിവസം വിഭജിക്കുകയാണ്. അതായത് ചില ആളുകളിൽ രണ്ടുണ്ടാവാം, ചില ആളുകളിലും രണ്ട് ഇഷ്ടവാദത്തിന് മാധ്യം ഉണ്ടാവും, ഒരു ജിതുപാടിന്റെ മാധ്യം ഉണ്ടാവും. അതാണ് മൂന്ന് ദിവസം വിഭജിക്കുന്നത് നമ്മൾ പഠിച്ചു പറഞ്ഞു. അപ്പൊ രണ്ട് ഇഷ്ടവാദത്തിന്റെ മാധ്യം ഉണ്ടാവും, രണ്ടോ ജിതുപാടിന്റെ മാധ്യം ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് അത് തവണ്ടതും. അങ്ങനെയാണ് ചില സംഘടനകളോ ചില ആശയങ്ങളോ ചില പിടിയാവുന്ന ചില മാനങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുന്നത്. അതിനുള്ള പ്രസാദിയാക്കാൻ വേണ്ടി ചില ആളുകൾ എടുത്ത് വലിയ ക്ഷമ നടക്കാം. ഇതിനെ പ്രസാദിയാവുക കാരണം പാട്ട് ദിവസങ്ങളിൽ ചില വേദികൾ വെച്ചുകൊണ്ട് പ്രസംഗിച്ചതായ സുന്ദരമാനത്തിന്റെ ആശയ ആദർശങ്ങൾ തടസ്സമിച്ചതാണെന്ന് കേരളത്തിൽ ചില പ്രസംഗങ്ങൾ നമ്മൾ കേട്ടി. അപ്പൊ നമുക്ക് ഉറപ്പുള്ളൂ അതെങ്ങനെയായിരുന്നാലും അത് ഇതും പ്രസാദിയാവില്ല. പ്രസാദി എന്നുള്ളതായ നിസ്ബ ഈ രണ്ട് നിയമത്തിന്റെ ഇടയിൽ ഒരിക്കലും ഇത് ഡൗൺ ചെയ്യില്ല. പിന്നെ അതിനുവേണ്ടി പറഞ്ഞ വെറുതെ ശക്തമായി കൊണ്ടിട്ട് വിഭാഗുന്നതായ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് കാണണം. നമ്മളെല്ലാം കൂട്ടി പിടിച്ചുകൊണ്ടാണ് പോകേണ്ടത്. നമ്മളിൽ നിന്നുള്ള ആളുകൾ തന്നെ പരസ്പരം കൂട്ടി കൂടി ഒരു ചെറിയൊരു പരിപാടി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പരിപാടിയിൽ എല്ലാ വിഭാഗത്തിലും നമ്മൾ പരസ്പരം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും, ജാതകരുണ്ടാവും,
എല്ലാവരും കൂട്ടി പിടിച്ചിട്ടാണ് മുന്നോട്ടാണ് നമ്മൾ ആ സംഘടന നമ്മുടെ പരിപാടി ഒക്കെ സംവിധാനം ചെയ്യേണ്ടത്. സംസ്ഥയുടെ രൂപീകരണത്തിലുള്ള അതീത പരിപാടികൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ജനീയത്തിൽ മുതൽ കോഴിക്കോടിൽ കണ്ട ആളുകളെ പകുതി ഉണ്ടാവും, അവരെ നമ്മൾ ഉൾക്കൊണ്ടി കാണും. അത് ആളുകളെ നോക്കേണ്ട ആവശ്യമില്ല, അത് അയാളെ നമ്മൾക്ക് എന്തെങ്കിലും വാർത്തകളാണോ അല്ലെങ്കിൽ പറയാത്തവരാണോ ഇതിലേക്കെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പൊ വിവാഹീയ വിചാരണക്ക് പരസ്പരം നമ്മൾ ഒന്നിച്ചു കൊണ്ടിട്ട് ഒരേ ശബ്ദത്തിലായതുകൊണ്ടാവണം നമ്മൾ പ്രവർത്തിക്കണം. കാരണം സുന്ദരമായിട്ട് ശൂന്യത്തിനും ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം ഇതൊക്കെ സുന്ദരമായിട്ട് ദാനപ്രകർത്തുമായതിനെ കുറിച്ചിരിക്കുകയും പഠിക്കുമ്പോഴും അതിലുള്ള ശൂന്യ ആശയങ്ങളായ സംഘടനകളെ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരിക്കാൻ കഴിഞ്ഞില്ലാതെ, പക്ഷെ ആശയത്തിൽ നമ്മൾ വിളിക്കണം. ആ നിനക്ക് സുന്ദരമായതിന്റെ എതിർ വരുന്നതായ എല്ലാ ശക്തികൾക്കും എതിരിലും നമ്മൾ എന്താവണം, ശക്തമായി നിന്നുകൊണ്ട് തന്നെ പ്രതിരോധിക്കുക തന്നെ വേണം. ഇതൊരു ചെറിയൊരു സംഗതിയെ കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ പരസ്പരം അന്നും ഇന്നും ഫിത്തറുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫിത്തറത്തിലൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ഫിത്തറത്തിൽ അഹ്ലാസെന്ന് പറഞ്ഞ വിട്ടു ആളാണ്. ഫിത്തറാണ് അഹ്ലാസ് ഒരു വാഹനമായുള്ള ബന്ധം പോലെ, അല്ലെങ്കിൽ അതുപോലെ വാഹനത്തിന് യാത്ര ചെയ്യുന്ന ആളുമായിട്ടുള്ള ബന്ധം പോലെ ഇനി ഇവിടെ നന്നായിട്ട് ഉണ്ടാവുന്ന ഫിത്തറാണ്. ഓരോ കാലഘട്ടത്തിൽ ഓരോ ദിവസങ്ങളിലും ഫിത്തറിനോട് ഉത്പാദിപ്പിക്കപ്പെട്ടു. അപ്പൊ ആദ്യം നമ്മൾ വിട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. മുദീസിമാരെ പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ, ആ കുട്ടികൾ നമ്മുടെ സുന്ദരമായതിന്റെ വിശ്വാസവും ആശയവും ആദർശവും ഒക്കെ അവർക്ക് അതിനുവേണ്ടിയുള്ള സമസ്തകളുടെ ജനീയത്തിലൂടെ വളർത്താൻ വേണ്ടിയാണ് നമ്മളെ പ്രതിക്കേണ്ടത്. നമ്മൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് സമസ്തകളുടെ ജമീയത്തിലുമേയും സംസ്ഥകളുടെ ജമീയത്തിലുമേയും പോഷക സംഘടനകൾ അതിനെ വളർത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പൊ സംസ്ഥാനത്തിന്റെ 100-ാം വാർഷികളെല്ലാം പോവാണ്. സംസ്ഥാനത്തിന്റെ 100-ാം വാർഷികം വരുമ്പോൾ ആ 100-ാം വാർഷികത്തിന് വേണ്ടിയുള്ളതായ തയ്യാറെടുപ്പിലാണ് നമ്മളുള്ളത്. അപ്പൊ എങ്ങനെയൊക്കെ ജയിപ്പിക്കാൻ പറ്റും, അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സംസ്ഥകളുടെ ജമീയത്തിനും സംസ്ഥകളുടെ ജമീയത്തിനും പോഷക സംഘടനകളൊക്കെ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൊടുക്കും. അതോടുകൂടി ഇവിടുത്തെ മറ്റുള്ളതായ സൗഹാർദ്ദവും സ്നേഹവും ഇതിനൊന്നും രാജനിൽക്കുന്നതായ ആരാധകരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാവാനും പാടില്ല. അതായത് നമ്മുടെ മുഖാമുഖങ്ങളായ ആളുകൾ ചില ബന്ധങ്ങളൊക്കെ നമുക്ക് പലരായിട്ടുണ്ടല്ലോ, ആ ബന്ധങ്ങളൊക്കെ ശക്തമായി നിൽക്കാൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെതിരായ ഒരു പ്രവർത്തനം സമസ്തകളുടെ ജമീയത്തിലുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ വെറുതെ ഇല്ലാത്ത തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ അനാവശ്യമായ വിഷയങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അത് വാട്സപ്പിൽ കൂടി വഴി ഫേസ്ബുക്കിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന പലരുണ്ടാവും. അതിന് പിന്നൊന്ന് നമ്മൾ സ്ഥാനമായ നമുക്ക് കിതാബുകൾ സമയമുണ്ടല്ലോ. പിന്നെ ഇങ്ങനെ ഈ ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സമയം നല്ല സമയം വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. പിന്നെ ആവശ്യമില്ലല്ലോ ഒരു കിതാബ് പഠിക്കാനും ആ കിതാബിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു കിതാബ് നമ്മൾ ദിവസമെടുക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും, എത്ര വിഷയങ്ങൾ മനസ്സിലാക്കാൻ. ഓരോ കിതാബ് ദിവസമെടുത്ത കിതാബിന്റെ വാർത്തകളും മറ്റു ചെന്ന കിതാബിന്റെ അതേ ഫലം അതേ വിഷയത്തിലുള്ള കിതാബിന്റെ വാർത്തകളും തമ്മിൽ പരസ്പരം ബാഹ്യമായ നിലക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുനർഭാഗത്തുള്ള പല വിഷയങ്ങളും ഉണ്ടാവും. ഇതൊക്കെ ജപം ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഇതെല്ലാം പഠിക്കുന്നതും. അപ്പൊ അതിനൊന്നും സമയം ഉപയോഗപ്പെടുത്താതെ നമ്മൾ ആകെ ഈ ഫിത്തറിന് വേണ്ടി മാത്രം കറങ്ങി തിരിച്ചതായ ഒരു സ്വഭാവം പഠിതം വരാമോ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതാ പറയാം സംസ്ഥകളെ തമ്മിലുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ ഉണ്ടാവും. അതിനൊരു ശക്തി കൂടെ നശിപ്പിക്കാൻ കഴിയില്ല, അതിന് ആരും നൽകിയാലും നശിപ്പിക്കാൻ കഴിയില്ല, പ്രയത്നം കഴിയില്ല. കാരണം അന്ന് എനിക്ക് മഹാന്മാരാവുന്ന ഉസ്താദന്മാര് ഇത്ര ഭാഗ്യകരമായ ഒരു സംഘടനയാണ്. അതവര് വളരെ നമ്മളൊന്നും വായിക്കുന്നവരല്ലേ, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവരാണ് മുഫ്തിസികളാവുന്നതായ മുത്തഖീങ്ങളാവുന്നവരുടെ ഒരു പണ്ഡിതന്റെ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് പണ്ഡിതന്മാര് അമ്പിയാക്കന്മാര് വാരസീങ്ങളായതുകൊണ്ട് അമ്പിയാക്കന്മാര് നമ്മൾ ഇസ്തിഫാത്ത് ചെയ്യേണ്ടത് വിനായത്തിനാണ്. അങ്ങനെയാണ് ഏത് രൂപത്തിലൊക്കെ പരിശോധിച്ചു നോക്കിയാൽ രൂപത്തിന്റെ ഭാഗത്തിന് അത് വിനായത്താണ്. അപ്പൊ അമ്പിയാക്കന്മാരിൽ നിന്ന് നമുക്ക് ഇസ്തിഫാത്ത് ചെയ്യാൻ കഴിയില്ല.
പ്രത്യേകിച്ച് ആവശ്യമില്ലാത്തല്ലേ. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂലിനെ മറ്റൊരു വ്യക്തിയില്ല. എന്ത് കാരണം? സ്വർണ്ണക്കേശം മറ്റൊരു വ്യക്തിന്റെ ആവശ്യമില്ല. നിയമനാൾ നിലനിൽക്കുന്ന രീതി നിലനിൽക്കേണ്ട കാലങ്ങളിൽ ശക്തമായി നിലനിൽക്കാൻ പറ്റിയ ഒരു തഴവത്തിന്റെ സംവിധാനമാണ് റസൂൽ അവിടെ ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രചാരകരായ തങ്ങളിൽ ഉമ്മത്തിൽ നിന്നതായ കാലിന്യങ്ങളും അധികം അതെങ്ങനത്തെങ്കിലും കാലിന്യങ്ങൾ പറ്റില്ല. ഒരു പൂർണ്ണമായ ഇസ്ലാമത്തെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും പരമാവധി ഇസ്ലാമത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അലിസ്ലാമത്ത് തകർന്നില്ല, ഇന്ത്യ നമ്മളിട്ട് ലക്കാക്കുന്നു. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ സംസ്ഥാനങ്ങളിലും ഒക്കെ ഇസ്ലാമത്ത് ഉണ്ടാകണം. അത് കഴിയുന്നതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. മുഖാമികളാവുന്ന നമ്മുടെ ഉസ്താദന്മാരുടെ ആ ജീവിത ശൈലിയാണെന്ന് മനസ്സിലാക്കണം. ആ ശരീരം പോയി പാടി നമ്മൾ പിന്നോക്കം പോയി. അപ്പൊ അവര് വിഭാഗത്തിലുള്ള അവർ പ്രത്യേകമായി കൊണ്ട് അവര് സൂക്ഷിച്ച് അവർ തയ്യാറി ചെയ്തുകൊണ്ട് അവർ പ്രവർത്തിച്ച് അവര് ആ ജീവിത രീതി പരിശോധിച്ചു കൊണ്ട് നിന്നാൽ തന്നെ നമുക്കൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ കിതാബുമായി ബന്ധപ്പെടുന്ന നമുക്ക് കിതാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംഗതികൾ മനസ്സിലാക്കാറുണ്ട്. അതെങ്ങനെങ്കിലും ഒരു വിദ്യാർത്ഥിന്റെ മുന്നിൽ നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂറോ എന്തെങ്കിലും പറഞ്ഞു കഴിച്ചിലാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി അവരുണ്ട്. അപ്പൊ ആ വിഷയങ്ങൾ തഹക്കീക്കാക്കി തയ്യാറ് ചെയ്ത് അതിന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളതായ പണിയാണ് നമ്മൾ ഉസ്താദന്മാരൊക്കെ ചെയ്യേണ്ടത്. നിന്നതല്ല നാല് ഫിത്തനകൾ ഉണ്ടാക്കി കൊണ്ടിട്ട് വിഭാഗീയത ഉണ്ടാക്കി കൊണ്ടിട്ട് ഈ സംഘടന ഏതെങ്കിലും നൽകി ജനങ്ങളുടെയും താറടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ചില പ്രവർത്തനങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടാകും. ആരുടെ ഭാഗത്താണെങ്കിലും നിർത്തിവെക്കണം. അത് നിർത്തിവെച്ചേ പറ്റുള്ളൂ. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അതുണ്ടാക്കി കൊണ്ടിട്ട് ഇവിടെ ഫിത്തനകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പുതരിസ്യമാനാവുന്ന നമ്മളോ മറ്റുള്ള ആളുകളോ നൽകി മെനക്കണം പാടുള്ളതല്ല. ഇതൊരു വലിയ സംഘടനയാണ്. ഈ സംഘടനയെ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് പാടുപെട്ടുകൊണ്ടാണ് ഇതിനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ജനങ്ങളിൽ ഇതിനൊരു വിശ്വാസമുണ്ട്. ജനങ്ങളുടെ വിശ്വാസിക്കപ്പെടുന്നതായിട്ട് സംഘടനയാണ്. ജനങ്ങൾ എല്ലാ നിലക്കും അവയാമ്പിക്കുന്ന ഒരു സംഘടനയാണ് സംസ്ഥകളും. അതിന്റെ പലർക്കും പല പോരായ്മകളുണ്ടാവും. അത് മനുഷ്യരാകുമ്പോൾ മനുഷ്യന്മാർക്ക് പല പോരായ്മകളുമായ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സൂക്കിയാണല്ലോ നിസ്ബത്ത് അഭിയാനന്മാരെ കൊണ്ട് മാത്രം മുഖസ്ഥാവുന്ന ഒരു സംഗതിയാണ്. നമുക്ക് അറിയാം നമ്മൾ അതിൽ മനസ്സൂക്കിയങ്ങളല്ല. പക്ഷെ മനസ്സൂക്കിയങ്ങളല്ലെങ്കിൽ നമുക്ക് ഇസ്തിക്കാമത്തിനെ കഴിയുന്നതായിരിക്കും ഉണ്ടാക്കിത്തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പൊ അതുകൊണ്ട് സുന്നതിജമാനത്തിനെ നാനാ ഭാഗത്തുമായി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. സുന്നതിജമാനത്തിന്റെ ആശയവിടെ വേണ്ട അവരുടെ ജനറൽ ഇസ്ലാമതി ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സുന്നികളിൽ നിന്ന് മാത്രമല്ല സുന്നികളല്ലാത്ത ആളുകൾക്കും അവരൊരു അഭിപ്രായം ഉണ്ടാവും. സുന്നികളിൽ നിന്ന് മാത്രമല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഏറ്റവും അധികം പ്രയാസകരപ്പെടുന്ന ഒരു സംഗതി. അത് നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. എങ്ങനെയും സ്ഥാനങ്ങൾക്ക് എത്രമാത്രം വിഷമിച്ച് ഇത്രമാത്രം പ്രയാസപ്പെട്ട് സുന്ദരമായതിനു വേണ്ടി അവർ പ്രസംഗിച്ചത് അതിനുവേണ്ടി ഒരു പ്രവർത്തിച്ചൊക്കെ ഇതിനു വേണ്ടിയാണ്. ഇതിന്റെ തന്മയുടെ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും നമ്മൾ പ്രസംഗിക്കണം. നിങ്ങൾക്ക് സുന്ദരമായ സൂന്യമായതിന് ആശുപത്രി എവിടെ വെച്ചുകൊണ്ട് സുന്ദരമായതിനെ പ്രവേശിക്കും ആ ഒരു അവസ്ഥ എപ്പോഴും ശ്രദ്ധിക്കാൻ നമുക്ക് പ്രയാസം തോന്നിച്ചാണ്. അത് ശ്രദ്ധിക്കാനങ്ങനെ മുന്നോട്ട് വരുന്നില്ല. ശ്രദ്ധിച്ചിട്ടാണെങ്കിൽ അതിൽ മറ്റു വല്ല കാര്യങ്ങളും വലിയ വലിയ പ്രയാസങ്ങളൊന്നും ഇതൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ മിണ്ടാതിരിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ സുന്ദരമായെന്ന് പറഞ്ഞാൽ ആർക്ക് താറടിക്കാൻ പറ്റിയ സംഘടനയാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സുന്ദരമായതിനെ താറടിക്കാൻ ഞങ്ങളൊക്കെ ഈ അനുസാരത്തിലുള്ള ആൾക്കാരോ ഒരിക്കലും ശക്തമായ ഞങ്ങൾക്ക് പറയണം. അപ്പൊ അതുകൊണ്ടിട്ട് ആർക്കും എന്തും പ്രസംഗിക്കാറ് പ്രസംഗിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ എല്ലാവർക്കും എന്തും പ്രസംഗിക്കാനുള്ള സ്വപ്നമാണ്. പക്ഷെ മറ്റൊരു വേദികൾ വെച്ചുകൊണ്ട് അവർ അവരുടെ അവരുടെ ഉദ്ദേശങ്ങൾ അവരെ ആശയങ്ങൾ അവരെ വേദി വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. നമുക്കതിന് യാതൊരു വിരോധമില്ല പ്രസംഗിച്ചോട്ടെ നമ്മളതിന് നിർത്തും എന്നതുപോലെ ഉപയോഗപ്പെടുത്തുന്ന വേദി അല്ലാത്ത വേദികളെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കും. അത് വളരെ അപകടത്തിലേക്കുള്ള ഹോപ്പായിരിക്കും. ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകമാണ്.